പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭം ഇന്ത്യയിൽ കനക്കവേ ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് കയത്താങ്ങുമായി ബംഗ്ലാദേശ്. പാകിസ്ഥാനെ പോലും ഞെട്ടിപ്പിച്ച് ഇന്ത്യയിൽ അനധികൃതമായി തങ്ങുന്ന പൗരന്മാരെ തിരിച്ചു വിളിക്കുമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ തടയും. 999 പേർ ഇതുവരെ പിടിയിലായി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ലോകരാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ അനധികൃതമായി തങ്ങുന്ന തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കാമെന്ന് ബംഗ്ലാദേശ് സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ അനധികൃതമായി നിരവധി പേർ താമസിക്കുന്നുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ബംഗ്ലാദേശ്. തുടർന്നും ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കി. ഈ വർഷം മാത്രം അനധികൃത കുടിയേറ്റം നടത്താൻ ശ്രമിച്ച 999 പേർ ഇതുവരെ പിടിയിലായിരുന്നു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് വ്യക്തമാക്കി. അസമിലും ബംഗാളിലുമാണ് അനധികൃത കുടിയേറ്റം ഏറെ നടന്നിട്ടുള്ളത്. ഇതിൽ നിരവധി പേർ അസമിൽ പൗരത്വ പട്ടിക പ്രഖ്യാപിച്ചതോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങി. ഔദ്യോഗിക കണക്കനുസരിച്ച് 2 മാസത്തിനിടെ 445 പേരാണ് അസമിൽ നിന്ന് മടങ്ങിയത്. തങ്ങളുടെ പൗരന്മാർ ഏത് സാഹചര്യത്തിലാണെങ്കിലും മറ്റൊരു രാജ്യത്തിന് ബാധിതരാകരുത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആശങ്ക മനസ്സിലാക്കുന്നു. അനധികൃത കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ നടപടി തുടർന്നും സ്വീകരിക്കുമെന്ന് ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനാ തലവൻ മേജർ ജനറൽ ഷഫിനുൾ ഇസ്ലാം പറഞ്ഞു. അനധികൃതമായ രേഖകളില്ലാതെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടന്നതിന് 2019 1000 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ തിരിച്ചറിയൽ രേഖകൾ പ്രാദേശിക പ്രതിനിധികൾ മുഖാന്തിരം പരിശോധിച്ചെന്നും എല്ലാവരും ബംഗ്ലാദേശികൾ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനധികൃതമായ അതിർത്തി കടക്കൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളെ കലാപമാക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പെട്ടുപോയിരുന്നു. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ ഇന്ത്യൻ പോലീസ് വംശഹത്യ നടത്തുന്നുവെന്ന തലക്കെട്ടിൽ ട്വിറ്ററിൽ വ്യാജ വീഡിയോകൾ പങ്കുവച്ച് ഇമ്രാൻഖാൻ രംഗത്തെത്തിയതാണ് വിനയായത്. ബംഗ്ലാദേശിൽ നിന്നുള്ള 3 പഴയ വീഡിയോകളാണ് ഇന്ത്യയിലേതെന്ന പേരിൽ ഇമ്രാൻ പങ്കുവച്ചതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെ ഈ വീഡിയോകൾ ട്വിറ്ററിൽ നിന്ന് ഇമ്രാൻ ഡിലീറ്റ് ചെയ്തു. അതേസമയം ഇമ്രാൻ പങ്കുവച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള വീഡിയോ അല്ലെന്നും 2013 May ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണെന്നും ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കി. ബംഗ്ലാദേശ് പോലീസിന്റെ വിഭാഗമായ RAB ആണ് വീഡിയോയിലുള്ളതെന്നും UP പോലീസ് പറയുന്നു. അതിന് പിന്നാലെ പാകിസ്ഥാനെ വിമർശിച്ചും പൗരത്വ ഭേദഗതി നിയമത്തെ പരോക്ഷമായി ന്യായീകരിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ രൂപവത്കരിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മതന്യൂനപക്ഷങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുകയാണെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാനിൽ പീഡനത്തിനിരയായവർക്ക് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. എന്നാൽ കോൺഗ്രസും സഖ്യകക്ഷികളും പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നതേയില്ല. പകരം അവർ ഈ അഭയാർത്ഥികൾക്കെതിരെ റാലികൾ സംഘടിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിനോട് സമരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ ശേതികളെ പുറത്തു കൊണ്ടുവരികയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമെന്നാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ കഴിഞ്ഞ 70 വർഷമായുള്ള പാകിസ്ഥാന്റെ ശേതികൾക്കെതിരെ ശബ്ദമുയർത്തൂ എന്നാണ് മോദി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.